ഹായ് ഓൾ മാക്സ് ട്യൂബിലേക്ക് സ്വാഗതം. ഞാൻ ശ്യാം പ്രസാദ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ശതമാനം എന്ന കൺസെപ്റ്റിൻ്റെ പാർട്ട് ടു വീഡിയോ ക്ലാസ്സുമായിട്ടാണ്. അപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരിക്കും, എനിക്ക് ഉറപ്പാണ്. അപ്പോൾ നമ്മളിതിൽ കുറച്ചധികം പ്രോബ്ലംസ് എങ്ങനെ ശതമാനത്തിൻ്റെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് എങ്ങനെ ഈസി ആയിട്ട് വെറും 2 സെക്കൻഡ് കൊണ്ട് ആൻസർ ചെയ്യാം എന്നുള്ള കൺസെപ്റ്റാണ് പറയാൻ പോകുന്നത്. എല്ലാവരും റെഡിയല്ലേ? നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കുകയല്ലേ? അപ്പോൾ നമ്മളെ ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇത് സ്ഥിരം പി എസ് സി എക്സാമിന് അല്ലെങ്കിൽ മറ്റേത് കോമ്പറ്റേറ്റീവ് എക്സാംസിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പലർക്കും സമയം പോയിട്ടുണ്ടാവും. ഇത് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: ഒരു സംഖ്യയുടെ 70% കൂടെ 360 കൂട്ടിയാൽ ആ സംഖ്യ കിട്ടും എങ്കിൽ ആ സംഖ്യയുടെ 9% എത്ര? ഇത് നമ്മൾ സാധാരണ എങ്ങനെ ചെയ്യാറ്? സംഖ്യ നമുക്കറിയില്ല, അതിൻ്റെ 70% കൂടെ 360 കൂട്ടിയാൽ എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് എടുക്കും. എക്സിൻ്റെ 70% പ്ലസ് 360 ഈക്വൽ ടു എക്സ് എന്ന് തന്നെ എടുക്കും. ആ സംഖ്യ തന്നെ കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നിട്ട് ആ സംഖ്യ എന്ന് പറഞ്ഞാൽ എക്സ് കണ്ടുപിടിക്കും, പിന്നെ അതിൻ്റെ 9% കാണും. ഇങ്ങനെയൊക്കെയാണ് പലരും ചെയ്യാറ്. ഇതിങ്ങനെയൊന്നും പോകേണ്ട ആവശ്യമില്ല. ഇതെങ്ങനെ ചെയ്യാം? നമ്മൾ ആദ്യം സൈഡിൽ ഒന്ന് എഴുതി നോക്കാം. 70% കൂടെ, അതായത് 70% കൂടെ 360 കൂട്ടിയാൽ, അതായത് പ്ലസ് 360 കൂട്ടിയാൽ ആ സംഖ്യ കിട്ടും. ഇപ്പം ഞാൻ പറഞ്ഞു സംഖ്യ അല്ലെങ്കിൽ മുഴുവൻ തുക ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് 100% എന്നാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ 70% കൂടെ 360 കൂട്ടിയാൽ ആ സംഖ്യ കിട്ടും എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെടുക്കണം? അത് ഈക്വൽ ടു 100% എന്ന് എടുക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഓക്കെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അത് നോക്കിക്കേ, 70% കൂടെ 360 കൂട്ടുമ്പോൾ അത് 100% മാറുന്നു. അപ്പോൾ അത് 100% ആവണമെങ്കിൽ 70% എത്ര ശതമാനം ആഡ് ചെയ്യണം? 30% ആഡ് ചെയ്യണം. അപ്പോൾ ആ 30% എന്ന് പറയുന്നതാണ് ഇവിടെ എന്ത്? 360 എന്നുള്ളത്. 30% എന്ന് പറയുന്നതാണ് 360. അത് മനസ്സിലായ ആ ട്രക്ക് മനസ്സിലായത് ഇനി ഒന്നും ചെയ്യാനില്ല. അപ്പം 30% എന്ന് പറയുന്നത് എന്താണ്? 360 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ അല്ലേ? ഇനി പറഞ്ഞാൽ എന്താ? എങ്കിൽ ആ സംഖ്യയുടെ 9% എത്ര എന്നാ? അപ്പോൾ 9% നമ്മൾ കണ്ടുപിടിക്കണം. അത് എത്രയാണെന്ന് നമുക്കറിയില്ല. ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തു. നേരത്തെ ചെയ്ത് അതേപോലെ തന്നെ കഴിഞ്ഞ പാർട്ട് വണ്ണിൽ നമ്മൾ എന്താ ചെയ്തത്? 2 നമ്പേഴ്സുള്ള ഭാഗം ഗുണിക്കും. അതായത് 360 × 9 അത് ഹരിക്കും. എവിടെയാണോ ഒരു നമ്പർ വരുന്നത് അതിനെ കൊണ്ട് ഹരിക്കും. അപ്പോൾ 30 കൊണ്ട് ഹരിച്ചു. ഇനി ഇതെങ്ങനെയാണ്? 0 0 വെട്ടിപ്പോയി. 3 3 1 തവണ, 6 2 തവണ, 3 3 1 തവണയായിരിക്കും. അപ്പം 12 × 9 ഹരിക്കണം 1 കിട്ടി. ഓക്കെ അല്ലേ? അപ്പോൾ എന്താ ഇത് ഗുണിച്ചു കഴിഞ്ഞാൽ വരിക? 9 2 18 ശിഷ്ടം 1 ഒരു 9 9 1 10/1, അതായത് 108. ആ സംഖ്യയുടെ 9% എത്ര എന്നാണ് ചോദിച്ചത്? അത് നമുക്ക് 108 കിട്ടി. ഇങ്ങനെ വളരെ ക്യുക്കായിട്ട് കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം പ്രത്യേകം ഓർത്തിരിക്കുക, ഒരു സംഖ്യ അല്ലെങ്കിൽ മുഴുവനായ തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, മുഴുവൻ വാല്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ന് പറഞ്ഞാൽ എത്രയാണ്? 100% നമ്മൾ എടുക്കേണ്ടത്. ആ ഒരു ഐഡിയ ഓർത്തിരുന്നു കഴിഞ്ഞാൽ അത് ക്യുക്കായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് പോവാം. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാന്ന് നോക്കാം. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഒരു സംഖ്യയുടെ 39% കൂടെ 88 കൂട്ടിയാൽ ആ സംഖ്യയുടെ പകുതി കിട്ടും എങ്കിൽ ആ സംഖ്യയുടെ 40% എത്ര? അപ്പോൾ നേരത്തെ ചെയ്ത് അതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ സൈഡിലൊന്ന് എഴുതി നോക്കാം. എന്താ പറഞ്ഞത്? ഒരു സംഖ്യയുടെ സംഖ്യ നമുക്ക് അറിയില്ല. അപ്പോൾ സംഖ്യ എന്ന് പറഞ്ഞാൽ 100% എന്നുള്ളത് ഓർത്തിരിക്കണം. ഒരു സംഖ്യയുടെ 39% കൂടെ എത്ര കൂട്ടണം? 88 കൂട്ടിയാൽ ആ സംഖ്യയുടെ പകുതി കിട്ടും. അപ്പോൾ 100% സംഖ്യ. അപ്പോൾ ആ സംഖ്യയുടെ പകുതി എന്ന് പറഞ്ഞാൽ എത്ര ശതമാനമായിരിക്കും? 100% പകുതി പറഞ്ഞാൽ 50%. അതാണ് ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. 50% കിട്ടും എന്നാണ് ക്വസ്റ്റ്യനിൽ നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞ കാര്യം. അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ 39% പ്ലസ് 88 ഈക്വൽ ടു 50% എന്ന് കിട്ടി. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ 88 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 50% ആവണമെങ്കിൽ 39% എത്ര ആഡ് ചെയ്യണം? 11%. 11% ആഡ് ചെയ്യണം. 11% എന്ന് പറയുന്നതായിരിക്കും ഇവിടെ ഈ 88 എന്ന് പറയുന്നത്. കാരണം 39% 88 ആഡ് ചെയ്യുമ്പോൾ അത് 50% ആവുന്നുണ്ട്.
അപ്പൊ 11% എന്ന് പറഞ്ഞാല് 88 ആണ് എന്ന് കിട്ടി. അപ്പൊ നമുക്ക് 11% എന്ന് പറഞ്ഞാല് 88 ആണ് എന്ന് കിട്ടി. എങ്കിൽ ആ സംഖ്യയുടെ 40% എത്രാന്നാ ചോദിച്ചത്. അപ്പൊ ഒന്നുമില്ല, 40% എന്താ കണ്ടുപിടിക്കണം. നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തു, രണ്ട് സൈഡിലും നമ്പേഴ്സ് ഉള്ള ക്രോസ് മൾട്ടിപ്ലയർ. അപ്പൊ 40 × 88 ഹരിക്കണം 11 നിന്ന്. ഇനി ഇതെങ്ങനെ ചെറുതാക്കുക, 11 × 88 എത്ര തവണ പോവും? അതിന് ഗുണകോഷ്ടകം നന്നായിട്ട് അറിഞ്ഞിരിക്കണം, 8 തവണ. ഇനി 40 × 8 നീട്ടി, ഇനി ഇത് ഗുണിക്കണം. അപ്പൊ 4 × 8, 4 × 8 എത്രയാ? 8 × 4 = 32. പിന്നെ ഒരു 0 കൊടുത്തു. അപ്പൊ ആ സംഖ്യയുടെ 40% എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 320 ആയിരിക്കും. വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. അപ്പൊ ഈ ടെക്നിക്ക് മറക്കരുത്, എല്ലാവരും നന്നായി മനസ്സിലാക്കി വെക്കുക. എല്ലാവർക്കും മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പൊ നമ്മുടെ അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു സ്കൂളിലെ 40% കുട്ടികൾ പെൺകുട്ടികളാണ്. ആൺകുട്ടികളുടെ എണ്ണം 420 ആയാൽ ആ സ്കൂളിലെ മുഴുവൻ കുട്ടികളുടെ എണ്ണം എത്ര? ഇത് സ്ഥിരം പി എസ് സിയുടെ ഒരു ക്വസ്റ്റ്യൻ ആണ്. LDC ആയാലും LGS ആയാലും VEO മറ്റു അങ്ങനത്തെ ഏത് പി എസ് സിയുടെ എക്സാമിൻ്റെ ഒരു സ്ഥിരം ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. ഇത് വളരെ ക്യുക്കായിട്ട് നമ്മളിപ്പോൾ ഉപയോഗിച്ച കൺസെപ്റ്റ് ഉപയോഗിച്ച് ചെയ്യാം. അപ്പോൾ അതെങ്ങനെ നോക്കാം. ഒരു സ്കൂളിലെ 40% കുട്ടികൾ എന്താണ്? 40% കുട്ടികൾ പെൺകുട്ടികളാണ്. അപ്പോൾ 40% പെൺകുട്ടികളാണ്. ആ സ്കൂളിൽ മൊത്തത്തിലുള്ള കുട്ടികളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ നമ്മൾ 100% എന്നാണ് കൺസിഡർ ചെയ്യേണ്ടത്. 100% എന്നാണ് എടുക്കേണ്ടത്, മൊത്തത്തിലുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ 100%. ഇനി പറഞ്ഞ എന്താ, ആൺകുട്ടികളുടെ എണ്ണം 420 ആയാൽ ആ സ്കൂളിലെ മുഴുവൻ കുട്ടികളുടെ എണ്ണം കാണാനാവുന്നത്. അപ്പൊ ആ സ്കൂളിലെ പെൺകുട്ടികൾ 40% എന്നുണ്ട്, ബാക്കി കുട്ടികൾ ആൺകുട്ടികളാണ്, അത് 420 ആണെന്നും തന്നിട്ടുണ്ട്. ഇത് രണ്ടും കൂടി കൂട്ടിയ ആ സ്കൂളിലെ മൊത്തം കുട്ടികളായി. മൊത്തം കുട്ടികൾ എന്ന് പറഞ്ഞാൽ 100% നമ്മൾ കൺസിഡർ ചെയ്യണം, ആ ഒരു ഐഡിയ ഓർമ്മ ഉണ്ടാവണം. അപ്പൊ ഇതിൻ്റെ അകത്തുനിന്ന് ഈ 420 എന്ന് പറഞ്ഞാൽ എത്ര ശതമാനമാണ്? 420 എന്ന് പറഞ്ഞാൽ എത്ര ശതമാനമാണ്? 100% ആവണേ എത്ര ആഡ് ചെയ്യണം? 60% ആഡ് ചെയ്യണം. അപ്പൊ 60% എന്നുള്ളതാണ് എന്ത്? 420. ഓക്കെ അല്ലേ? അത് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ആൻസറായി. 60% 420 ആണ് നമുക്ക് കിട്ടി. നമ്മളോട് മുഴുവൻ കുട്ടികളുടെ എണ്ണമാണ് കാണാൻ പറഞ്ഞത്. മുഴുവൻ കുട്ടികൾ എന്ന് പറഞ്ഞാൽ 100% നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 100% എത്ര? ഇനി ഒന്നുമില്ല, രണ്ട് നമ്പേഴ്സുള്ള ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പം 420 × 100, എവിടെയാണോ ഒരു നമ്പർ വരുന്നത് അത് നമ്മൾ അതിനെ കൊണ്ട് ഹരിക്കുന്നു. അപ്പം ബൈ 60. അപ്പോൾ ഒരു 0 വെട്ടി, ഒരു 0 വെട്ടി, 6 × 42 7 തവണ പോകും. അപ്പോൾ 7 × 100 എന്ന് വന്നു. 7 × 100 എന്ന് വന്നു കഴിഞ്ഞാൽ അതെന്തായി മാറും? 700 നീട്ടി. ആ സ്കൂളിൽ ആകെ എത്ര കുട്ടികളുണ്ട്? 700 കുട്ടികളുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് 2 സെക്കൻഡ് കൊണ്ട് ഇത് കണ്ടുപിടിച്ചൂടെ. അപ്പോൾ അതെല്ലാവർക്കും മനസ്സിലായി എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമുക്ക് മറ്റൊരു പ്രോബ്ലത്തിലേക്ക് പോകാം. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്നല്ലേ, വളരെ ട്രിക്കി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പി എസ് സി പലപ്പോഴും ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, 2 പേർ പങ്കെടുത്ത ഒരു ഇലക്ഷനിൽ 40% വോട്ട് നേടിയ സ്ഥാനാർത്ഥി എതിർ സ്ഥാനാർത്ഥിയോട് 298 വോട്ടിന് പരാജയപ്പെട്ടുവെങ്കിൽ ആകെ പോൾ ചെയ്ത വോട്ട് എത്ര? അപ്പോൾ ഇത് നമുക്ക് ഈ പഠിപ്പിച്ച ഈ രീതിയിലുള്ള ട്രിക്ക് വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം ആണ്. പക്ഷേ അത് പലർക്കും അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. 2 പേരെ പങ്കെടുത്തിട്ടുള്ളൂ ഇലക്ഷനിൽ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ കൂടുതലാണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും കണ്ടുപിടിക്കാൻ. അപ്പോൾ 2 പേരാണ് അത് തന്നിട്ടുണ്ടാവും, എപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും ഉണ്ടാവുകയും ചെയ്യുക. അത് ഒന്ന് ശ്രദ്ധിക്കുക. ഇലക്ഷനിൽ 40% വോട്ട് നേടിയ സ്ഥാനാർത്ഥി, അപ്പോൾ 40% വോട്ട് ഒരു സ്ഥാനാർത്ഥി നേടിയിട്ടുണ്ട്. എതിർ സ്ഥാനാർത്ഥിയോട് 298 വോട്ടിന് പരാജയപ്പെട്ടു. 298 വോട്ടിന് പരാജയപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ സ്ഥാനാർത്ഥിക്ക് 40% വോട്ട് കിട്ടി എന്ന് പറഞ്ഞാൽ എതിർ സ്ഥാനാർത്ഥിക്ക് 60% വോട്ട് കിട്ടിയിട്ടുണ്ടാവും. കാരണം നമ്മൾ അവർ ഇലക്ഷനിൽ പോൾ ചെയ്യുന്ന ആകെ വോട്ട് 100% എടുക്കേണ്ടത്. ആകെ പോൾ ചെയ്യുന്ന വോട്ട് 100% എടുക്കേണ്ടത്. അപ്പോൾ ഇലക്ഷനിൽ പങ്കെടുത്ത ഒരു സ്ഥാനാർത്ഥിക്ക്
നാൽപ്പത് ശതമാനം വോട്ട് നേടിയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എതിർ സ്ഥാനാർത്ഥി 60% വോട്ട് നേടിയിട്ടുണ്ടാവും. അപ്പം അതിൽ പറഞ്ഞത് എന്താണ്? എതിർ സ്ഥാനാർത്ഥിയോട് 298 വോട്ടിന് പരാജയപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ 40 നിന്ന് 60 ആവാൻ എത്ര ശതമാനം എടുക്കുന്നുണ്ട്? 20% എടുക്കുന്നുണ്ട്. ആ 20% എന്ന് പറയുന്നതാണ് 298 എന്ന് പറയുന്നത്. കാരണം ആ ഒരു വ്യത്യാസത്തിലാണ് ഈ സ്ഥാനാർത്ഥി തോറ്റുപോയിണ്ടാവുക, ഈ സ്ഥാനാർത്ഥി ജയിച്ചിട്ടുണ്ടാവുക. ഇത് ഒന്നാമത്തെ സ്ഥാനാർത്ഥി, ഇത് രണ്ടാമത്തെ സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ 20% വോട്ടിനാണ് അയാൾ ജയിച്ചത്. ആ 20% വോട്ട് എന്ന് പറയുന്നതാണ് 298 എന്ന് പറയുന്നത്. അപ്പോൾ 20% എത്രയാണ്? 298 ആണെന്ന് കിട്ടി. അങ്ങനെയാണ് നമ്മളോട് ചോദിച്ചത് എന്താ ആകെ പോൾ ചെയ്ത വോട്ട്. ആകെ പോൾ ചെയ്ത വോട്ട് തന്നെ 100% അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്ത് വന്നു? ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ക്രോസ് മൾട്ടിപ്പിൾ 298 × 100 × 20. ഒരു 0 വെട്ടിപ്പോയി, 2 × 10 = 5 തവണ. അപ്പോൾ 298 × 5 ഇത് ഗുണിക്കുക. 8 × 5 = 0, ശിഷ്ടം 4. 9 × 5 = 45, 4 = 49, ശിഷ്ടം 4. 2 × 10 = 4, 14. അപ്പോൾ ആകെ പോൾ ചെയ്ത വോട്ട് എത്രയായിരിക്കും? 1490. ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. ഇത് പലരും കിട്ടിയാൽ എങ്ങനെയാ ചെയ്യാന്നറിയാണ്ട് വളരെ വിഷമിച്ചിട്ടുണ്ടാവും. ഇനി ഇത് ഒരിക്കലും മറക്കാതിരിക്കുക. അപ്പോൾ ഈസി അല്ലേ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. മാക്സിമം ഈ ചാനലൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായിട്ട് അധികം വൈകാതെ തന്നെ കണ്ടുമുട്ടാം. അതുവരേക്കും സൈനിങ് ഓഫ്, ശ്യാം പ്രസാദ്.